ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം തടയാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നിതീഷ് കുമാറാണ് ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. ബീഹാറിൽ ജാതി സെൻസസ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ 65% സംവരണം നൽകണമെന്നാണ് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം കൂടി വരുമ്പോൾ 75% സംവരണത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയും ചെയ്യും. ഏതായാലും ഈ ജാതി സെൻസസുമായി ഇറങ്ങി നിതീഷ് കുമാറിന് ഒരു വമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കാരണം ഈ ജാതി സെൻസസിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൂടി ഈ സർവേയിൽ പെടുത്തിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബീഹാറിലെ 34% പേർ അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. വാർഷിക വരുമാനം കേവലം 6,000 രൂപയാണ് എന്നുകൂടി വരുന്നു. ഇത് ബീഹാറിൽ ആകെയുള്ളത് 2.97 കോടി കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിൽ ഏതാണ്ട് 94 ലക്ഷം പേര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇതിൽ 50 ലക്ഷം പേര് തൊഴിൽ തേടി ഇതര സംസ്ഥാനത്തേക്ക് ജീവിക്കാൻ നിവൃത്തിയിൽ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പോയവരാണ്. ഏതായാലും ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ഈ നിതീഷ് കുമാറിൻ്റെ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വാദഗതി ശക്തമാകുന്നു. ഏതായാലും കള്ളി വെളിച്ചത്തായിരിക്കുന്നു. കാരണം 34% പേർ ദാരിദ്ര്യത്തിലാണ്. ഇതിൽ മുന്നോക്കക്കാരും പിന്നോക്കക്കാരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. സ്വാഭാവികമായി ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുൻപോട്ട് ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഏതായാലും നിതീഷ് കുമാറിന് ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ നടത്തിയ ഒരു വിവാദപരമായ പരാമർശം അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ജനസംഖ്യ കുറയുമെന്നുള്ള ഒരു വളരെ നിലവാരം താന്ന ഒരു പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പോലും സഖ്യശേഷിയായ കോൺഗ്രസ് പോലും രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ബീഹാറിൽ ജാതി സെൻസസിന് ഇറങ്ങിപ്പുറപ്പെട്ട നിതീഷ് കുമാറിന് സ്വന്തം സംസ്ഥാനത്തെ ദരിദ്രരുടെ എണ്ണം കണ്ട് കണ്ണുതള്ളിയെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.